വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെന്താന്ന് നോക്കാമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ സംതിങ് റിയലി സ്പെഷ്യൽ. ഇത് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു ക്രിയേഷനാണ്. എനിക്ക് ഒരുപാട് ബ്ലെസ്ഡ് ആയിരുന്നു തോന്നിയിട്ടുള്ള ഒരു ഐഡോളാണ്. ടുഡേ ഐ വുഡ് ലൈക്ക് ടു പ്രസൻറ്റ് യു മൈ മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് മോസ്റ്റ് ബ്ലെസ്ഡ് ഐഡോൾ, കലിയുഗവരദൻ സ്വാമി അയ്യപ്പൻ. ലെറ്റ്സ് ഗോ ടു ദ മേക്കിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു അയ്യപ്പ സ്വാമിയുടെ ഐഡോള് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ഉണ്ടാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ലിഡുകൾ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ലിഡുകളാണ്. അതിവിടെ മെഡിസിൻ ബോട്ടിലിൻ്റെ ലിഡ്, അതുപോലെ ഒരു കായടുപ്പിയുടെ ലിഡുണ്ട്. പിന്നെ അതേപോലെ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഒരു ലിഡുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആ താഴെയുള്ളത് കുറച്ച് റേഡിയസ് കൂടിയിട്ടുള്ള ഒരു ബോട്ടിൻ്റെ ലിഡ് എടുക്കുക. നടുക്കുള്ളത് തീരെ കുറഞ്ഞത് ആൻഡ് കുറച്ച് മീഡിയം സൈസിലുള്ളത് മുകളിലും വയ്ക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് നമ്മുടെ ശബരിമലയിലുള്ള അയ്യപ്പസ്വാമിയുടെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ഒരു ഷേപ്പ്, ആ ഒരു ബേസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ആ ഇരിപ്പിടത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാനാണ് ഞാനിങ്ങനെ അടുക്കി വെച്ചത്. ഇനി ഞാനിവിടെ ഉപയോഗിക്കുന്ന ക്ലേ എന്ന് പറയുന്നത് കോൾ പോർസലിൻ ക്ലേ ആണ്. അതിൻ്റെ ബേസിന് ഞാൻ കുറച്ച് ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് അയ്യപ്പസ്വാമിയുടെ ആ ഒരു കാലിൻ്റെ പോർഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് അൾട്രാ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് ഞാൻ ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇതൊരു പുതിയൊരു വീഡിയോ അല്ല, പക്ഷേ ഇത് എനിക്ക് ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ടിക്ടോക്കിൽ. സോ അതിവിടെ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു എന്നേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ നമ്മൾ ആ ഒരു തുടയുടെ ഭാഗമൊക്കെ നമ്മൾ സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കളറിലാണ്, ഡാർക്ക് ബ്ലൂ കളറിലാണ് ആ ഒരു ഡ്രസ്സ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് ബോഡി മുകളിലേക്ക് സ്കൾപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബേസ് ആദ്യം നന്നായിട്ട് ഉണക്കിയെടുത്തിരിക്കണം. അതിന് ശേഷം മാത്രമേ കാലുകൾ സ്കൾപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുകളിലുള്ള ആ ഒരു ബോഡിയുടെ അപ്പർ ബോഡിയൊക്കെ നമ്മൾ സ്കൾപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയ്യപ്പ ഐഡോൾ മേക്ക് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. കാരണം ഒരു പ്രത്യേക ഒരു പൊസിഷനിലാണല്ലോ ഒരു ഐഡോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി ഇരിക്കുന്നത്. സോ ആ ഒരു ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കോൾ പോസ്റ്റിൽ എനിക്ക് ഉണങ്ങാൻ താമസം എടുക്കും. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഐഡോൾ സ്കൾപ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ കാലുകളും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് ടൈം മേക്കിംഗ് ആയിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് അന്നൊക്കെ യൂട്യൂബ് തുടങ്ങുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് ചെയ്തതായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും ഇവിടെ എടുത്തിട്ടില്ല. സോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഒരുപാട് ഡീറ്റെയിലല്ല എന്നൊന്നും അങ്ങനെ വിഷമിക്കണ്ട. കാരണം ഇതിന് മുമ്പ് ഞാൻ ഈ കൈകളും കാലൊക്കെ സ്കൾപ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് റെഫറൻസ് വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് കൈകളൊക്കെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ മേക്കിങ്ങിലേക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ അയ്യപ്പ സ്വാമിയുടെ, അപ്പോൾ അതെങ്ങനെയാണോ എത്ര ആഭരണങ്ങളുണ്ടോ അതൊക്കെ ഏകദേശം ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഒരുപാട് അയ്യപ്പ ഡിവോട്ടീസൊക്കെ ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈം മേക്ക് ചെയ്യുമ്പോഴത്തന്നെ അത്ര പെർഫെക്റ്റ് ആണോന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. എന്നാലും ഒരുപാട് നല്ല ഒരു പോസിറ്റീവ് എനർജി തന്നിട്ടുള്ള ഒരു ഐഡോളാണെന്ന് ഞാൻ പറയും. എന്നോട് ചോദിച്ച ഏറ്റവും പോസിറ്റീവ് എനർജി തന്ന ഐഡോൾ ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഒരു ഐഡോളാണ് എന്ന് പറയേണ്ടി വരും. കാരണം വല്ലാത്തൊരു ഫീലാണ് ചെയ്ത് കഴിയുമ്പോൾ. കാരണം ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. സോ അപ്പോൾ ഇതും ചിലപ്പോൾ പലയിടത്തും ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പല ആൾക്കാരും നേരത്തെ ഗണപതിയുടെ ആരും പറഞ്ഞതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ടാവാം. ഐ ഡോണ്ട് നോ, ബട്ട് ഇപ്പം ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഒരു ഹാരമുണ്ടല്ലോ, അത് ചെയ്തു കൊടുക്കാം. അത് ഞാൻ വൈറ്റ് കളർ ക്ലേ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൾഡ് പോർസലിന് പകരം വേറെ ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട്. ഞാനത് മാക്സിമം എല്ലാ ഓർണമെൻറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ ആ ഒരു ഐഡോൾ പോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഹെയർ ചെയ്ത് കൊടുക്കാം. ഹെയർ അപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ മാത്രമേ എൻ്റെ മേക്കിംഗ് മുഴുവനായിട്ട് മനസ്സിലാവുള്ളല്ലോ. ആൻഡ് ഇനി കിരീടം ചെയ്ത് കൊടുക്കാം. കിരീടം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം മിക്കവാറും ഈ ഒരു ഹെയർ ഉണങ്ങിയതിന് ശേഷം മാത്രം കിരീടം വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിതെല്ലാം ഉണക്കി ഉണക്കിയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നതോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതല്ല. ഓരോ പൊസിഷനും, അതായത് കാല് തൊട്ടിട്ട് തല വരെയും ഓരോന്നും കുറച്ച് കുറച്ച് ഡ്രൈ ചെയ്താണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കിരീടത്തിനും ഓർണമെൻറ്റ്സിനും ഒക്കെ ഒന്ന് ഗോൾഡ് കളറ് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇതാണ് അന്നത്തെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞല്ലോ. അപ്പോൾ 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് മങ്ങലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഗോൾഡ് കളറിന് മാത്രം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ റീപെയിൻറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ സമയം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാനിപ്പോൾ റീപെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു സെയിം ഐഡോൾ. ഇപ്പോൾ കുറച്ചുകൂടെ സുന്ദരനായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്, കാരണം എൻ്റെ കയ്യിൽ ആദ്യം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫ്ലാഷിൻ്റെ ആ ഒരു ഗോൾഡ് അക്രിലിക് കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗോൾഡ് പൗഡറായിരുന്നു. അതാണ് ഞാൻ മിക്സ് ചെയ്ത് അടിച്ചുകൊണ്ടിരുന്നത്. സോ അത് കുറച്ച് മങ്ങൽ വരും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തു. ആൻഡ് ഹാരത്തിൻ്റെ അവിടെയും ഓർണമെൻറ്റ്സും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു മോസ്റ്റ് ബ്ലെസ്ഡ് ആയിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ ഐഡോള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഈ വീഡിയോസ് കാണുന്നവരിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ലിറ്റിൽ ടാലൻറ്റ്. നമ്മൾ ഈ ഒരു ചാനലിൽ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. അതിന് ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇനി വെള്ളിയാഴ്ച കാണാം. ടിൽ ദെൻ സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ.